നമസ്കാരം. ഇത്തവണ പാലക്കാട് ജില്ലാ ലൈബ്രറിക്ക് വേണ്ടി അറിയാം എന്താണ് ആരോഗ്യമെന്ന് എന്നുള്ള ഡോക്ടർ പി സജീവ് കുമാറിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ബാല്യകാല അനുഭവങ്ങളിലേക്ക് പോകും. അന്ന് സയൻസ് ക്രീം എന്ന രീതിയിൽ 50 പുസ്തകങ്ങൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികളുടെ വിജ്ഞാനത്തിനും ശാസ്ത്ര അറിവുകൾക്കും സാമൂഹ്യ ബോധത്തിനും എല്ലാം ഇണങ്ങുന്ന രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ, വളരെ ചൈൽഡ് സെൻറ്റേർഡായി തയ്യാറാക്കിയ, അത് ഓരോരോ എഴുത്തുകാരാണ് ആ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. അതിൽ ഡോക്ടർ വി ജി സുധാകരൻ എഴുതിയ എനിക്ക് വയസ്സാകണ്ട എന്നൊരു പുസ്തകം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. അതുപോലെ കല്ലും പുല്ലും കടുവയും അമ്പിളി അമ്മാവനിലേക്ക്, അങ്ങനെയുള്ള വ്യത്യസ്തമായ കുട്ടികളുടെ മനോഗതി മനസ്സിലാക്കിക്കൊണ്ട് എന്ന് മാത്രമല്ല കുട്ടികളുടെ മനോഗതിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് അവയൊക്കെയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പുസ്തകങ്ങളുടെ കാലം പിന്നീടുണ്ടായിരുന്നു പല പുസ്തകങ്ങളും. പക്ഷേ ഇതിൻ്റെയൊക്കെ ആദ്യ പടിയായിട്ട് ഞാൻ കാണുന്ന സയൻസ് ക്രീമിൻ്റെ ആ പുസ്തകങ്ങൾ തന്നെയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എഴുതിയ വ്യത്യസ്ത എഴുത്തുകാരെ കൊണ്ട് എഴുതിച്ച ആ പുസ്തകങ്ങൾ. കാരണം ഞാൻ ആ പുസ്തകങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം, ആ പുസ്തകത്തിനകത്ത് കുട്ടികളുമായി സംവദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ പിൽക്കാലത്താണ് കുട്ടികളുമായി സംവദിക്കുന്ന അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് എന്ന രീതിയിലുള്ള ഒരു കരിക്കുലമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരുന്നത്. അതിനെത്രയോ മുമ്പ് തന്നെ അത്തരത്തിലുള്ള കുട്ടികളുമായി ഉള്ള ഒരു സംവാദത്തിലൂടെ രൂപപ്പെടുന്ന ജ്ഞാനമണ്ഡലത്തെക്കുറിച്ച് ആ പുസ്തകങ്ങൾ ഏറെയും ബോധവാന്മാരായിരുന്നു ആ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ എന്നുള്ളതാണ്. ഞാൻ അവിടേക്കാണ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് എന്ന് തന്നെ പറയാം അറിയാം എന്താണ് ആരോഗ്യമെന്ന് എന്നുള്ളത്. ഡോക്ടർ പി സജീവ് കുമാർ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഒരു കോവിഡ് മഹാമാരിയെ തുടർന്ന് ലോകം അടച്ചിടലിലേക്ക് പോയ സമയത്ത് ആ കാലഘട്ടത്തിലുണ്ടായ വളരെ ഒറ്റപ്പെട്ട ഒരു അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ തമ്മിലുള്ള സംവാദം എന്ന രീതിയിൽ രൂപപ്പെട്ട, എന്നാൽ ആരോഗ്യത്തെ സംബന്ധിച്ച്, കോവിഡ് എന്ന രോഗത്തെ സംബന്ധിച്ച് മനുഷ്യർ പൊതുവായി പരിപാലിക്കേണ്ട അവൻ്റെ ആരോഗ്യ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച്, ആരോഗ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ ഡയറ്റ്, ഭക്ഷണം ഏത് രീതിയിൽ നമ്മൾ കഴിക്കണം, ഭക്ഷണത്തെക്കുറിച്ച് നമ്മുടെ ശരീര വളർച്ച എങ്ങനെയാണ്, ഭക്ഷണം എങ്ങനെയാണ്, പോഷകപ്രധാനമായ ഭക്ഷണം നാം കഴിക്കേണ്ടത്, അതുപോലെ തന്നെ വാക്സിനുമായി ബന്ധപ്പെട്ട അറിവുകൾ, അങ്ങനെ എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്താണ്, ഇതൊക്കെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്, കേരളവുമായി ബന്ധപ്പെടുത്തിയത് പറയുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് സാമൂഹികമായ അംശങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷേ നമ്മുടെ ഈ അടുത്ത കാലത്ത് നടന്ന ഫുഡ് അഡൾട്രേഷൻ, അതായത് ഭക്ഷണത്തിൽ ഉണ്ടായ വിഷാംശം കൊണ്ട് മരിച്ചുപോയൊരു കുട്ടിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത ചിലത് എന്ന് പറയും. കാരണം ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മറുപുറങ്ങൾ, സത്യത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ കലർന്നു വരുന്ന മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് പോയിസണിങ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് മുറിയിൽ ടീച്ചർ സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഔട്ട് ഓഫ് സിലബസായി പോവും എന്നതുകൊണ്ട് തന്നെ അത് കുട്ടികളിൽ ഏത് രീതിയിലുള്ള ഒരു അവബോധമാണ് ഉണ്ടാക്കി തീർക്കേണ്ടതെന്നതിനെക്കുറിച്ച്, ഭാവിയിൽ ഇത്തരം കാര്യങ്ങളെ അവർ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിശാലമായൊരു ബോധം നമ്മൾ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു തലമുറ അല്ലെങ്കിൽ അരാഷ്ട്രീയവൽക്കപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഇതാണ്. കാരണം ക്ലാസ് റൂമുകളിൽ നമ്മൾ പ്രദാനം ചെയ്യേണ്ട യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ ബോധ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഒരു സാമൂഹിക ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ പി സജീവകുമാറിനെ കാണുന്നത്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഒരു പൾമണോളജിസ്റ്റാണ്. പക്ഷേ അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമല്ല എന്നുള്ളതാണ്. മറിച്ച് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനായ ഡോക്ടർ, അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകനായൊരു ഡോക്ടർ, അല്ലെങ്കിൽ ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്ന ഒരു ഡോക്ടർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത എഴുത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെയും നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കുട്ടികളോട് എന്തു മനോഭാവമാണ് പുലർത്തുന്നത്, അദ്ദേഹത്തിന് കുട്ടികളോട് എന്താണുള്ളത്, അല്ലെങ്കിൽ തലമുറകളായി കുട്ടികളോട് അദ്ദേഹത്തിന് സംവദിക്കാൻ എന്താണുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ദിവസങ്ങളിലൂടെ ഒരു അധ്യാപകനും വിദ്യാർത്ഥികളുമായി നടത്തുന്ന ഒരു സംവാദം, ജയരാജൻ മാഷും കുട്ടികളുമൊക്കെ ആയിട്ട് നടത്തുന്ന ഒരു സംവാദത്തിൻ്റെ രൂപം. സംവാദം എന്ന് പറയുന്നത് ഒരു അതിനകത്ത് ഒരു ഫോഴ്സ് ഇല്ല എന്നാണ് അർത്ഥം. ഈ പലപ്പോഴും
ഏറെക്കുറെ എല്ലാവരും അധികാരികളായി പരിണമിക്കുന്ന ഒരു കാലം. അധ്യാപകനും വിദ്യാർത്ഥിയും നമ്മൾ ബന്ധമൊക്കെ നമ്മൾ വളരെ പരിഭാവനമായിട്ട് പറയും, വിദ്യാലയം സരസ്വതി ക്ഷേത്രമാണ് എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥ വസ്തുത എന്നുള്ളതാണ്, മറിച്ച് എപ്പോഴും അധ്യാപകനിൽ ഒരു അധികാരം നിക്ഷിപ്തമാണ് എന്നുള്ളതാണ്. ഈ അധികാരരൂപിയായ അധ്യാപകൻ കുട്ടികളുടെ മുന്നിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അടിമ ഉടമ ബന്ധം എന്നൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്നൊക്കെ വിമുക്തമായിട്ട് കുട്ടികളും അധ്യാപകരും സൗഹൃദപ്പെടുന്ന ഒരു മേഖലയിൽ ഉണ്ടാവുന്ന വിജ്ഞാനത്തിൻ്റെ പങ്കുവെക്കൽ എന്ന രീതിയിലുള്ള ഒന്ന്. അതുകൊണ്ടാണ് വള്ളത്തോട് വളരെ കൃത്യമായി പറഞ്ഞ അറിവാണ് ചിറകുകൾ, അത് ഉയർത്തി പറഞ്ഞിടുക വാനിലാകെ എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് വെറും അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നും ആ അറിവ് എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് പകർന്നു നൽകുന്നത് എന്നും ആ പകർന്നു നൽകലിൽ എങ്ങനെയാണ് നമ്മൾ ഇമോഷൻസ് ജീവിതത്തിൻ്റെ വൈകാരിക അംശങ്ങളെ നമ്മൾ എങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നു, ഈ വൈകാരിക അംശങ്ങൾ എങ്ങനെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ള ചില വിഷയങ്ങൾ. അത് ഇതിനകത്ത് പറഞ്ഞ ശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ ഒട്ടും പരാമർശിക്കുന്നില്ല, കാരണം അത് ഈ പുസ്തകം വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ് ഇതിനകത്തെ ശാസ്ത്രം എന്ന് പറയുന്നത്. മറിച്ച് ഇതിനകത്തെ ശാസ്ത്രം അദ്ദേഹം എങ്ങനെയാണ് അധ്യാപകനിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്, അദ്ദേഹം അത് പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഇതിനകത്ത് പല കാര്യങ്ങളും, ഭക്ഷണം പോഷണം എന്നിവ എന്തെന്ന് മനസ്സിലായി, ഭക്ഷണത്തിലെ ഘടകങ്ങൾ ഭക്ഷണശീലകൾ എന്നിവയും ശ്രുതി ഡോക്ടർ നല്ലപോലെ പറഞ്ഞു തന്നു, സൗമ്യയാണ് പറഞ്ഞത്. ഇതിനകത്ത് ഡോക്ടർമാർ കടന്നു വരുന്നുണ്ട്, അധ്യാപകരിലൂടെ ഡോക്ടർമാർ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഈ അധ്യാപകനും സത്യത്തിൽ ഈ അതിനകത്തുള്ള ഏറ്റവും വലിയ സവിശേഷം എന്താ വെച്ചാൽ, സജീവ് കുമാർ ഡോക്ടറെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഈ ഡോക്ടർ എന്ന് പറയുന്ന ആളും അധ്യാപകൻ എന്ന് പറയുന്ന ആളും രണ്ടും ഒന്നാണെന്നുള്ളതാണ് അല്ലേ. നമ്മൾ പലപ്പോഴും ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഏറ്റവും നല്ല ഡോക്ടർ ഏറ്റവും നന്നായി രോഗികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു രോഗിയുടെ രോഗത്തെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ രോഗിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ ഒരു രോഗി അനുവർത്തിക്കേണ്ട ശീലങ്ങളെക്കുറിച്ച് പറയാതെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ. അല്ലാതെ കുറേ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന ഒരാളല്ല ഡോക്ടർ, ഈ മരുന്ന് കൊടുക്കലും ചികിത്സിക്കലും മാത്രമല്ല ഡോക്ടറുടെ ഇതിലുള്ളത്, മറിച്ച് അതിനൊക്കെ അപ്പുറത്ത് ഡോക്ടർ ഒരു അധ്യാപകനെ പോലെ സമൂഹത്തോടും അദ്ദേഹത്തിൻ്റെ രോഗികളായ കുട്ടികളോടും അദ്ദേഹം പുലർത്തുന്ന ഒരു മനോഭാവമുണ്ട്. ഈ മനോഭാവത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യരംഗം പുലരുന്നത് എന്ന് പറയാം. ഈ ആരോഗ്യരംഗം പുലരുന്നത് ആ രീതിയിലുള്ള ഒരു മനോഭാവത്തിലൂടെയാണ്. അപ്പോൾ ലോകമെന്ന് പറയുന്നത് ഒരു മഹാമാരിയുടെ താണ്ഡവത്തിൽ പെട്ടുഴലുന്ന ഒരു കാലത്ത് ആരോഗ്യത്തെയും രോഗപ്രതിരോധത്തെയും പറ്റി കുട്ടികൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായി ഉൾക്കാഴ്ച നൽകുന്ന ഒരു പുസ്തകം എന്നതിനകത്ത്, ആ പുസ്തകത്തിനകത്ത്, പുസ്തകം എന്ന് പറയുന്നത് ഒരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ പറയുന്നത്. പുസ്തകം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ കോമ്പാക്റ്റാണ്, പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വായനയാണ് നമുക്ക് ആ പുസ്തകത്തിലേക്കുള്ള തുറവിയായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഹൃദ്യമായിട്ട് അറിയാം എന്താണ് ആരോഗ്യമെന്ന് എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധിയായി കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ സംവാദത്തിലൂടെ ലഭിക്കുന്ന ഒരു ഒരു പുസ്തകമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അതുമാത്രമല്ല നമ്മുടെ മറ്റു പകർച്ചവ്യാധി. ഇത് കോവിഡിനെ കുറിച്ചല്ല ഇതിനകത്ത് പറയുന്നത്, കോവിഡ് എന്ന് പറയുന്നതിനകത്ത് ഒരു ഒരു ചെറിയൊരു ഘടകം മാത്രമേ ഉള്ളൂ. അതിനകത്ത് അതുപോലെ തന്നെ ഈ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള വളർച്ചകൾ, അവിടെ വരുന്ന മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുടെ റോള്, പുതിയ ആശുപത്രികളുടെ സംവിധാനങ്ങൾ, അങ്ങനെ യഥാർത്ഥത്തിൽ ജനകീയ ഈ ഒരു രണ്ട് തരത്തിലാണ്. ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ കുട്ടികളോട് സംവദിക്കുന്ന രീതി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ജനാധിപത്യം, നൈതികത, സത്യം എന്നിവയൊക്കെയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ക്ലാസ് മുറി എന്ന് പറയുന്നത് സമൂഹത്തിന് നെടുച്ഛേദമാണെന്ന് ഗാന്ധി പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒറ്റ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണോ ഒരു ക്ലാസ് മുറിക്കകത്ത് സംഭവിക്കേണ്ട ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെയുള്ള സംവാദ മണ്ഡലങ്ങളും അത് തന്നെയാണ് സമൂഹത്തിലും വികസിച്ച് നിൽക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അത് ആരോഗ്യരംഗം മാത്രമല്ല മറ്റെല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച് അത്തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ഏറെ ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ വൈറ്റമിനുകളെക്കുറിച്ച്, മിനറലുകളെക്കുറിച്ച്, പ്രോട്ടീൻ, അന്നജം, ഇതൊക്കെ എങ്ങനെയാണ് ശരീരത്തിൽ, അതായത് ഒരു ബയോളജി ടീച്ചർ ക്ലാസ് മുറിക്കകത്ത് വളരെ കൃത്യമായ ബയോളജി സിലബസ് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ശരീരശാസ്ത്രം വരും, മറ്റ് കാര്യങ്ങൾ വരും, ഇപ്പോൾ ചരിത്രത്തിലാണെങ്കിൽ പൗരധർമ്മത്തെക്കുറിച്ച് വരും. ഇതൊക്കെ സത്യത്തിൽ ഈ അടിസ്ഥാനപരമായിട്ട് വിഷയങ്ങൾ തമ്മിലുള്ള ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇത്തരം ബന്ധങ്ങളെയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഡോക്ടർ കുട്ടികളോട് സജീവ് കുമാർ അറിയാം എന്താണ് ആരോഗ്യമെന്ന് അദ്ദേഹം കുട്ടികളോട് സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് റീഡബിളാണ്. കറൻ ബുക്സ് തൃശ്ശൂരാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്.
വളരെ റീഡബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ. അദ്ദേഹം ഡോക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഞാൻ ഈ സാഹിത്യ അക്കാദമിയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഈ പുസ്തകം എനിക്ക് തന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം നേരത്തെ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത്തരം ഒരു പുസ്തകം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് ഇത്തരം പുസ്തകങ്ങളൊക്കെ. ഇത്തരം പുസ്തകങ്ങളൊക്കെ വീണ്ടും നമ്മുടെ മേഖലയിൽ വരണമെന്നും അത് വായിക്കപ്പെടണമെന്നുമുള്ള അതിയായ ആഗ്രഹവും ചിന്തയുമാണ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹം വളരെയധികം ഈ പൾമണറി മെഡിക്കൽ കൺസൾട്ടൻ്റ് ആണെങ്കിലും ചികിത്സാരംഗത്തിന് പുറമെ സാഹിത്യരംഗത്ത് അനുഭവ ഡോക്ടറുടെ അനുഭവക്കുറിപ്പുകൾ, ചികിത്സാമുറി കടന്ന് ജീവിത വഴികളിലേക്ക് ഉള്ളിലേക്ക് വലിഞ്ഞ നാക്ക്, ജാതി കൊയ്ത്ത്, ലോകത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടാത്തത്, ചോർന്നൊലിക്കുന്ന കൂട, കവിതകളും അദ്ദേഹം എഴുതുന്നത്, അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് പഠനങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു ബിഷപ്പുരൻ എങ്ങനെയാണ് വളരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിലൂടെ അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുന്നതെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ പി സജീവ്കുമാർ. അതോടൊപ്പം തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള അറിയാം എന്താണ് ആരോഗ്യമെന്ന് എന്ന് പറയുന്ന വിഷയം, അതെങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നുള്ളത് കൂടി ഈ വളരെ പ്രാധാന്യത്തോടുകൂടി നാം ബോധ്യപ്പെടേണ്ട ഒരു പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എല്ലാ സ്കൂൾ ലൈബ്രറികളിലും അത്യാവശ്യം സൂക്ഷിക്കേണ്ട പുസ്തകമാണ്, നമ്മുടെ വായനയിൽ കടന്നു വരേണ്ട പുസ്തകമാണ്, കുട്ടികൾ വളരെ സ്നേഹപൂർവ്വം എന്ന് പറയട്ടെ വായിക്കേണ്ട ഒരു പുസ്തകവുമാണ് എന്നുള്ളതാണ് അറിയാം എന്താണ് ആരോഗ്യമെന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു റിവ്യൂ എന്നൊന്നും പറയാൻ കഴിയില്ല, എൻ്റെ തുറന്നു പറച്ചിലെന്ന് വേണമെങ്കിൽ ഇതിനെ കാണാം. അത്തരത്തിൽ എല്ലാ അഭിനന്ദനങ്ങളും ഡോക്ടർക്കും അതുപോലെ തന്നെ അറിയാം എന്താണ് ആരോഗ്യമെന്ന പുസ്തകത്തിനും. നന്ദി.